ഹൈ എവരി വൺ, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഹിസ്റ്ററി ഓഫ് സോഷ്യൽ സൈക്കോളജി. സോഷ്യൽ സൈക്കോളജി എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. നിങ്ങൾ ഓർമ്മിക്കുക, ഹിസ്റ്ററിൻ്റെ പാർട്ട് പറയുന്നത് സോഷ്യൽ സൈക്കോളജി ആരംഭിക്കുന്നത് അമേരിക്കയിലാണ് 20-ാം നൂറ്റാണ്ടിൽ. അതാണ് 1-ാമത്തെ വരി പറയുന്നത്. അത് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 1898 നോർമൻ ട്രിപ്ലെറ്റ് എന്ന് പറയുന്നൊരു വ്യക്തി, അദ്ദേഹം ആദ്യമായിട്ട് സോഷ്യൽ ഫെസിലിറ്റേഷൻ എന്ന് പറഞ്ഞ ഒരു ഫിനോമിനെ കുറിച്ച് പഠിക്കുകയാണ്, പ്രതിഭാസത്തെക്കുറിച്ച് പഠിക്കുകയാണ്. 1930 കാലഘട്ടമായപ്പോൾ ജെസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള കേർട്ട് ലെവിൻ അദ്ദേഹത്തിൻ്റെ പഠനം നടത്തുകയാണ്, പുതിയ പഠനം നടത്തുകയാണ്. ഓക്കെ, ജർമ്മനിയിൽ നിന്ന് അമേരിക്കയിലേക്ക് പോയി അദ്ദേഹം അവിടെ വെച്ചൊരു പഠനം നടത്തുന്നു. അദ്ദേഹത്തിൻ്റെ പഠനം നടത്താൻ കാരണം, അന്ന് രണ്ട് വാചകം ഇവിടെ ഉണ്ട്, ബിഹേവിയറൽ ആൻഡ് സൈക്കോ അനലറ്റിക്കൽ എന്ന രണ്ട് വാചകം. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ, അന്ന് അദ്ദേഹം ഈ പഠനം നടത്തുന്നതിനും ആ കാലഘട്ടങ്ങളിൽ പ്രധാനമായിട്ടും നിലനിന്നിരുന്ന രണ്ട് സൈക്കോളജിക്കൽ തിയറി ഉണ്ട്. ദേ വർ ഇൻസ്ട്രുമെൻ്റൽ ഇൻ ഡെവലപ്പിംഗ് ദ ഫീൽഡ് ഓഫ് സംതിങ് സെപ്പറേറ്റ് ഫ്രം ബിഹേവിയർ ആൻഡ് സൈക്കോ അനലറ്റിക് സ്കൂൾസ് ദാറ്റ് വർ ഡോമിനൻ്റ് ഡ്യൂറിങ് ദാറ്റ് ടൈം. എന്ന് പറഞ്ഞാൽ അന്ന് ഈ ഒരു കിർലവിന് പുതിയ പുതിയ സംഭവങ്ങൾ കൊണ്ടുവരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അന്ന് നിലനിന്നിരുന്നത് രണ്ട് തരം തിയറിയാണ്. ഒന്ന് ബിഹേവിയറിസ്റ്റ് തിയറി, നിങ്ങൾ പാവ്ലോവിനെ കണ്ടിട്ടുണ്ടാവില്ലേ, പാവ്ലോവിൻ്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി എന്ന് കേട്ടിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരാളുടെ ബിഹേവിയർ ഫോം ചെയ്യുന്നത്, രൂപീകരിക്കുന്നത് നമുക്കൊരു സ്റ്റിമുലസും റെസ്പോൺസും നിന്നുമാണ്. അങ്ങനെയാണ് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ നല്ലത്. നമുക്ക് ഇപ്പോൾ കുട്ടിക്ക് അറിയുന്നു പാല് കിട്ടും, അപ്പോൾ കുട്ടിക്ക് അറിയുന്ന കുട്ടി അങ്ങനെ, അപ്പോൾ നോളജ് അക്യുർ ചെയ്യുന്നതും കാര്യങ്ങൾ പഠിക്കുന്നതൊക്കെ ഇങ്ങനെയാണ്. ഇങ്ങനെ എങ്ങനെ ബിഹേവിയറിസ്റ്റ് മോഡൽ എന്ന് പറഞ്ഞാൽ സ്റ്റിമുലസ് കിട്ടുന്ന റെസ്പോൺസ് കിട്ടുന്നു, അങ്ങനെയാണ് പഠിക്കുന്നത് എന്നുള്ളതാണ് ബിഹേവിയറിസ്റ്റിൻ്റെ ഒരു ആശയം. സൈക്കോ അനലിസ്റ്റിക്ക് പറഞ്ഞു, അല്ല, നമുക്കുടെ പേഴ്സണാലിറ്റി എല്ലാം രൂപീകൃതമായി വരുന്നത് നമ്മുടെ മനസ്സാണ്. മനസ്സിൽ ബോധമനസ്സ്, ഉപബോധമനസ്സ്, അബോധമനസ്സ് എന്ന കൺസെപ്റ്റ് ഉണ്ട്. സിഗ്മണ്ട് ഫ്രോയിഡ് നിങ്ങൾക്ക് അറിയില്ലേ, ആ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ സൈക്കോ അനലിറ്റിക്കൽ അപ്രോച്ച്, ഈ അപ്രോച്ചൊക്കെ ഇങ്ങനെ നിലനിൽക്കുന്ന സമയത്താണ് ഏത് വരുന്നത്, പുതിയൊരു ആശയം കൂടി കൊണ്ടുവരണം എന്നുള്ളത് ഈ കേർട്ട് ലെവിനൊക്കെ ആലോചിക്കുന്നത്. അങ്ങനെ ഈ വിഷയങ്ങൾ ചർച്ച നടക്കും. സൈക്കോ അനലിറ്റിക്കൽ സ്കൂൾ ഡോമിനേറ്റ് ചെയ്തിരിക്കുകയാണ്, പുതിയൊരു ബ്രാഞ്ച് കൊണ്ടുവരുന്നു പറയാം. അങ്ങനെ പുതിയ ബ്രാഞ്ചിൽ പെർസെപ്ഷനും അതേപോലെ കൊഗ്നീഷനും, പെർസെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സാധനം നമ്മൾ കാണുകയാണ് വിചാരിച്ചോ. ഫോർ എക്സാമ്പിൾ നമ്മളൊരു പിന്നെ ഒരു ഒരു സംഭവം കണ്ടു, ആ സംഭവത്തിന് ഞങ്ങൾ ആ ഇത് മരമാണ് നമുക്ക് മനസ്സിലായി, അല്ലെങ്കിൽ ഒരു ഒരു ജീവി ഇങ്ങനെ പോകുന്നുണ്ട്, അപ്പോൾ ആ ഇത് ആനയാണ്. അപ്പോൾ നമ്മൾ കാണുന്നത് കൊണ്ടല്ല, ആ കണ്ട സാധനം കാണുന്നതിന് നമ്മൾ സെൻസേഷൻ എന്ന് പറയാം, ആ കണ്ട സാധനം നമ്മുടെ ബ്രെയിനിലേക്ക് എത്തുകയും അവിടെ നമുക്കൊരു അതിനെക്കുറിച്ചൊരു മീനിങ് കിട്ടുകയും, മീനിങ് ഫുൾ സെൻസേഷൻ ഈസ് നോൺ ആസ് പെർസെപ്ഷൻ എന്ന് പറയാം. പെർസെപ്ഷൻ കിട്ടുകയും ചെയ്യുമ്പോൾ അതിനെന്ത് പറയും, ഓക്കെ, അർത്ഥം കിട്ടുമ്പോൾ അതിന് പെർസെപ്ഷൻ എന്ന് പറയും. കൊഗ്നീഷൻ എന്ന് പറയുന്ന സമയത്ത് അതിന് നമ്മുടെ തലച്ചോറുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് നമ്മൾ കൊഗ്നീഷൻ എന്ന് പറയുക. നമ്മുടെ മെൻ്റൽ പ്രോസസ്, നമ്മുടെ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുക, അതിനെ മനസ്സിലാക്കുക, പിന്നെ എന്ന് പറഞ്ഞാൽ അതിന് നോളജ്, അണ്ടർസ്റ്റാൻഡിങ്, കോംപ്രിഹെൻഷൻ, അതിനെ അപ്ലൈ ചെയ്യുക, അപ്ലിക്കേഷൻ, ഇതൊക്കെ അവസാനം പ്രോബ്ലം സോൾവ് ചെയ്യുക, ഇതെല്ലാം ബ്രെയിനുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ അതിനെ നമ്മൾ ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും കൂട്ടി നമുക്ക് എന്ത് പേര് വിളിക്കാം, കോഗ്നീഷൻ എന്ന് വിളിക്കാം. പിന്നെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ചുള്ള പഠനങ്ങളുണ്ടായി, ചെറിയ ചെറിയ ഗ്രൂപ്പുകളെ കുറിച്ചുള്ള പഠനങ്ങൾ അവിടെ വന്നു, അതൊക്കെ നടത്തി. പിന്നെ 2-ാം ലോകമഹായുദ്ധ സമയത്ത്, ഡ്യൂറിങ് സെക്കൻഡ് വേൾഡ് വാർ, 2-ാം ലോകമഹായുദ്ധ കാലഘട്ടങ്ങൾ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, സോഷ്യൽ സൈക്കോളജിസ്റ്റ് പഠിച്ചു എന്നതിനെ കുറിച്ചിട്ട്. പ്രധാനമായിട്ട് US മിലിറ്ററിയിലാണ് പഠനം നടക്കുന്നത്. പിന്നെ യുദ്ധത്തിന് ശേഷം റിസർച്ചർ ഇൻട്രസ്റ്റ് ഇൻ വെറൈറ്റി സോഷ്യൽ പ്രോബ്ലത്തിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങി. ഒരുപാട് സാമൂഹിക പ്രശ്നങ്ങളെ കുറിച്ച് അവർ പഠിച്ചു, എങ്ങനെയൊക്കെ ജെൻഡർ ഇഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ് പെണ്ണ് നമ്മൾ ഇഷ്യൂസ്, വർഗങ്ങൾ നമ്മൾ ഇഷ്യൂസ്, റേഷ്യൽ പ്രിജുഡൈസ് എന്ന് പറഞ്ഞ മുൻവിധികൾ, ഓരോപ്പം ആര്യന്മാർ പറഞ്ഞു ആര്യൻ വർഗ്ഗമാണ് ഏറ്റവും വലുത് എന്ന്, അപ്പം അങ്ങനെ മുൻവിധികളെ കുറിച്ച് പറഞ്ഞു. അതിൽ ഏറ്റവും ദ മോസ്റ്റ് നോട്ടബിൾ റിവീലിംഗ് ആയിട്ട് പറയുന്നുണ്ട്, പിന്നെ ഇതിൽ സ്റ്റാൻലി മിൽഗ്രാം ഷോക്ക് എക്സ്പെരിമെന്റ്സ് അദ്ദേഹം നടത്തുന്ന കുറച്ച് ഷോക്ക് എക്സ്പെരിമെന്റ്സ് ഉണ്ട് അവിടെ. ഒബീഡിയൻസ് ടു അതോറിറ്റി, അതോറിറ്റിനെ അനുസരിക്കണം എന്ന് പറഞ്ഞിട്ട് ഷോക്ക് കൊടുക്കണം. അദ്ദേഹം ശരിക്കും ഇതൊക്കെ അന്ന് നടത്തുന്ന എക്സ്പെരിമെന്റ്സ് കേട്ടോ. ആ ഷോക്ക് എക്സ്പെരിമെന്റ് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, ഒരാളെ പിന്നെ ഷോക്ക് അടുപ്പിക്കും, ഷോക്ക് അടുപ്പിക്കുന്ന അയാളെ ഷോക്ക് അടുപ്പിക്കുന്നില്ല ഡയറക്റ്റ്, പക്ഷെ ഷോക്ക് അടുപ്പിക്കുന്ന കുറേ സംഭവങ്ങളായി കാണിച്ചു കൊടുത്ത് ഇനി ഇതാണ് നിനക്ക് സംഭവിക്കാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഷോക്കിൻ്റെ ഒരു ആർട്ടിഫിഷ്യൽ സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ട് കാണിച്ചു കൊടുക്കണം. അപ്പോൾ ഇയാൾക്ക് ഫീൽ ചെയ്യാണ്, അപ്പോൾ ഇനി ഇവർ പറഞ്ഞ അനുസരിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് അനുഭവം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ അയാളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ, അതായിരുന്നു എക്സ്പെരിമെൻ്റ്. അതുപോലത്തെ എക്സ്പെരിമെൻറ്റ്സ് സ്റ്റാൻലി മിൽഗ്രാം നടത്തിയ എക്സ്പെരിമെൻറ്റ്സ്, അങ്ങനെ പുതിയ പുതിയ എക്സ്പെരിമെൻറ്റ്സ് കൊണ്ടുവരാണ്. അങ്ങനെ പിന്നെ പറയുന്നത് വെച്ചാൽ 1960 ആയപ്പോൾ, 1960 എന്ന് പറഞ്ഞാൽ 1960 കാലഘട്ടം ആയപ്പോഴേക്കും
കൊഗ്നിറ്റീവ് ഡിസ്സോണൻസ് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അതേപോലെ ബൈസ്റ്റാൻഡേഴ്സിലുള്ള പഠനങ്ങൾ, അഗ്രഷൻ, ആളുകളുടെ ദേഷ്യം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള, പിന്നെ ഇത് സോഷ്യൽ, അങ്ങനെ ഒരുപാട് പഠനങ്ങൾ നടത്താൻ തുടങ്ങി. പിന്നെ സോഷ്യൽ സൈക്കോളജി ഇൻ അമേരിക്കയിൽ, സോഷ്യൽ സൈക്കോളജി എന്തെയ്തു, ഒരു ഒരു ക്രൈസിസിലെത്തി, ഒരു ക്രൈസിസ് എന്ന് പറഞ്ഞ ഒരു പ്രശ്നത്തിലെത്തി. എന്തെയ്യുന്ന ക്രൈസിസ് എന്ന് പറയുന്നത്, അവിടെ ഡിബേറ്റ് ഉണ്ടായി, ഡിബേറ്റ്, എന്ത് ഡിബേറ്റ് ഉണ്ടായി, ഓവർ ദ എത്തിക്സ് ഓഫ് ലബോറട്ടറി എക്സ്പെരിമെൻറ്റേഷൻ. ഇങ്ങനെ ലബോറട്ടറിയിൽ ആളെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഷോക്ക് അടിപ്പിച്ചിട്ടും അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊണ്ടിട്ടാണോ നമ്മൾ പഠനം നടത്തേണ്ടത്, അല്ല നാച്ചുറൽ വേയിലാണ് പഠനം നടത്തേണ്ടത് തുടങ്ങിയിട്ടുള്ള വലിയ ഒരു വിവാദങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായി കേട്ടോ. അതാണ് ഇവിടെ പറയുന്നത് ആറ്റിറ്റ്യൂഡ്സ്. പിന്നെ അങ്ങനെ ലബോറട്ടറി എക്സ്പെരിമെൻ്റ് നടത്തണമെന്നുള്ള ഇതുണ്ടായി. അങ്ങനെ പിന്നെ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു പഠനത്തിൻ്റെ മേഖല ഒന്ന് മാറി. ഓക്കെ, എങ്ങനെ മാറി എന്ന് വെച്ച് കഴിഞ്ഞാൽ 1980കളായ സമയത്ത് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ്, എല്ലാവിധ എത്തിക്സും സ്റ്റാൻഡേർഡ്സൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ റിസർച്ചുകൾ നടത്താൻ തുടങ്ങി. അതിൽ പ്ലൂറലിസം, ഒന്നിലധികം, അതേപോലെ മൾട്ടി കൾച്ചറിസം, എല്ലാ സംഭവങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട്, ഒന്നിലധികം വേരിയബിൾസിനെ ഉൾപ്പെടുത്തിക്കൊണ്ട്, ഒന്നിലധികം കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർ എന്ത് ചെയ്യാൻ തുടങ്ങി, പഠനങ്ങൾ നടത്താൻ തുടങ്ങി. അങ്ങനെ പഠനങ്ങൾ നടത്തി 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 മോഡേൺ റിസർച്ചസ്, ഇന്ന് എങ്ങനെ റിസർച്ചസ് ചെയ്യുന്നത്, അവർ ഇൻട്രസ്റ്റഡ്, അവർക്ക് താല്പര്യം, ഏത് കാര്യങ്ങളാണ് താല്പര്യം, ഇൻ മെനി ഫിനോമിന, ഒരുപാട് പ്രതിഭാസത്തിൽ താല്പര്യമുണ്ട്. ഓക്കെ, ഒരുപാട് പ്രതിഭാസങ്ങളെ കുറിച്ച് അവർ പഠിക്കുന്നുണ്ട്, ആട്രിബ്യൂഷനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, സോഷ്യൽ കോഗ്നിഷനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, സെൽഫ് കോൺസെപ്റ്റിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഒരുപാട് വിഷയങ്ങൾ അവർ പ്രത്യേക പഠനങ്ങൾ നടത്താൻ ആരംഭിച്ചു. ഇതാണ് നമ്മുടെ ഹിസ്റ്ററി ഓഫ് സോഷ്യൽ, ഹിസ്റ്ററി ഓഫ് സോഷ്യൽ സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയേണ്ട ഏരിയകൾ ഇത്ര ഏരിയയാണ് കേട്ടോ. ഓക്കെ, ഒരു 5 ഇത്ര മിനിറ്റായി, 6 മിനിറ്റ് കൊണ്ട് ഹിസ്റ്ററിൻ്റെ പാർട്ട് കഴിഞ്ഞു. ഇത് നിങ്ങൾ പഠിക്കാം. സംസാരിക്കുന്നത് ഷാഫി കളത്തിങ്ങൽ, EMEA ട്രെയിനിങ് കോളേജിലെ മനഃശാസ്ത്ര അധ്യാപകനാണ്. ചേളാൽ DMS ഹോസ്പിറ്റലിൽ, കൊണ്ടോളി മലബാർ ഹോസ്പിറ്റലിലൊക്കെ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റാണ്. കൂടുതൽ എന്തെങ്കിലും ഈ വിഷയങ്ങളിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇങ്ങനെ അപ്ഡേറ്റ് തരാം കാര്യങ്ങൾ കൂടുതൽ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ കൂടുതൽ എന്തെങ്കിലും ആഡ് ചെയ്യാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഞാനൊരു നമ്പർ ആഡ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഓക്കെ, ഒരു സെക്കൻഡ്. ബ്ലാക്ക്. അപ്പോൾ ഈ ചാനൽ മാക്സിമം നിങ്ങൾക്ക് ഉപയോഗപ്പെടുമെന്ന് വിചാരിക്കുന്നു, അത് ഉപയോഗപ്പെടുത്തുക കേട്ടോ. ദിസ് ഇസ് അവർ നമ്പർ. ഫർദർ എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷൻസോ ക്ലാസ്സോ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഉണ്ടായിരിക്കും. ഓക്കെ ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഹിസ്റ്ററി ഓർമ്മിക്കുക. ബാക്കി കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് അടുത്ത വീഡിയോ നമുക്ക് ചെയ്യാം. എല്ലാവരും പ്രാർത്ഥിക്കുക കേട്ടോ, നമ്മുടെ പഠിക്കുന്ന എല്ലാ കുട്ടികളും ഉഷാറായിട്ട് നല്ല മാർക്കോടുകൂടി പാസ്സാവട്ടെ.